ആരോഗ്യ പരിപാലന രംഗത്തെ സ്തുത്യർഹമായ സേവനത്തിന്റെ 11 വർഷങ്ങൾ. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. സംസ്ഥാനത്തെ കുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കമ്പലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസത്തിനായി സംസ്ഥാനത്ത് സൗകര്യമൊരുക്കും. കോവിഡ് കാലത്ത് മറ്റുള്ളവർ മടിച്ചു നിന്നപ്പോൾ സ്കൂളുകൾ തുറന്ന് പരീക്ഷകൾ നടത്താൻ കേരളത്തിന് സാധിച്ചു. കേരളത്തിൽ ദിവസേനയെന്നോണം സ്കൂൾ കെട്ടിടങ്ങൾ തുറക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും ചെറിയ കാലഘട്ടത്തിൽ ഇത്രയധികം സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും ചരിത്രമാണ്. കേരളത്തിന്റെ ഭാവി കുട്ടികളിലാണ്. കേരളത്തിന്റെ ഏത് കോണിൽ പോയാലും അവിടങ്ങളിൽ താക്കോൽ സ്ഥാനങ്ങളിൽ ഒരു മലയാളി ഉണ്ടാകും. കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം മികച്ചതാകണം. ഓരോ കുട്ടിയുടെയും രക്ഷകർത്താവായി അധ്യാപകർ മാറണമെന്നും കേരളത്തിലെ 47 ലക്ഷം കുട്ടികളെയും സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ഗവൺമെന്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചൂണ്ടുന്നവയാണ്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഗവൺമെന്റ് ലക്ഷ്യം കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക, കുട്ടികളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുക. 12ാം ക്ലാസ് കഴിഞ്ഞതിനു ശേഷം ലോകത്തെ മറ്റ് സർവകലാശാലകളിൽ വിദ്യാഭ്യാസത്തിന് പോകാൻ കഴിയുന്ന നിലയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഇപ്പൊ നമുക്ക് ഉക്രൈൻ റഷ്യൻ യുദ്ധം നടന്ന അവസരത്തിലാണ് ഇത്രയധികം കുട്ടികൾ മെഡിസിൻ പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോകുന്നത് മനസ്സിലായത്. അതുപോലുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ ഒരുക്കുക എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് രക്ഷകർത്താക്കൾ മുഴുവൻ കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളുടെ കാര്യം മനസ്സിലാക്കുക. ഈ 47 ലക്ഷം മക്കളെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമായ ഗവൺമെന്റിന് ഏറ്റെടുത്തിരിക്കുകയെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കില്ല. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങളുടെ വീടുകൾ വിദ്യാലയങ്ങളാക്കി മാറ്റി. ലോകമെമ്പാടും അറച്ചും മടിച്ചു നിന്ന അവസരത്തിൽ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ വിദ്യാഭ്യാസം കൊടുക്കുക മാത്രമല്ല, കൃത്യമായി ബോർഡ് പരീക്ഷ നടത്തി എന്ന് മാത്രമല്ല പരീക്ഷ ഫലം പ്രഖ്യാപിച്ചു, അപേക്ഷ കൊടുത്തു, ധൈര്യത്തോടുകൂടി തന്നെ സ്കൂൾ തുറക്കുന്നതിനു വേണ്ടി തയ്യാറായി. ആദരവുള്ള നിലപാടുകളാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷനായി, കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ ഇ പി രാജമോഹൻ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്നമ്മ മാത്യു, ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് അംഗം വി പി സതീദേവി, നബാർഡ് ഡി എം കെ ബി ദിവ്യ, കണ്ണൂർ ആർ ഡി ഡി പി വി പ്രസീത, ചിറ്റാരിക്കൽ എ ഒ എം ടി ഉഷാകുമാരി, കെ ഡി മാത്യു മാസ്റ്റർ, പി ടി എ പ്രസിഡന്റ് കെ ശ്രീനിവാസൻ, എസ് എം സി ചെയർമാൻ ഷിജു കൊട്ടാരത്തിൽ, മദർ പി ടി എ ചെയർപേഴ്സൺ വിൻസി ബിജു, സ്റ്റാഫ് സെക്രട്ടറി ടി എ നസീബ, സ്കൂൾ പാർലമെന്റ് ചെയർമാൻ കെ വി പ്രസൂൺ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ പി പി പ്രസാദ് സ്വാഗതവും ഹെഡ്മിസ്ട്രസ് ബെറ്റി ജോർജ് നന്ദിയും പറഞ്ഞു. പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എം യമുന, ഈസ്റ്റലേരി എൽ എസ് ജി ഡി എഞ്ചിനീയർ ശ്രീഹരി എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാസർഗോഡ് വികസന പാക്കേജിലെ 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച യു പി വിഭാഗത്തിനുള്ള കെട്ടിടവും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നബാർഡിന്റെ സാമ്പത്തിക സഹായത്തിനൊപ്പം എം എൽ എ ഫണ്ടും ജില്ലാ പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കായി നവീകരിച്ച 2.45 കോടി രൂപയുടെ കെട്ടിടവുമാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഇപ്പോൾ പ്രസവ ശുശ്രൂഷ രംഗത്ത് പ്രഗത്ഭരായ ഡോക്ടർമാരും അമ്മയും കുഞ്ഞും പരിചരണത്തിന് പ്രത്യേക വിഭാഗവും, കൂടാതെ ഓർത്തോ, സർജറി, ജനറൽ മെഡിസിൻ, ഇ എൻ ടി വിഭാഗങ്ങളിൽ പരിചയ സമ്പന്നരായ പുതിയ ഡോക്ടർമാരുടെ സേവനവും, ഒപ്പം പാലിയേറ്റീവ് കെയർ, സാന്ത്വന പരിചരണം എന്നിവയ്ക്കായുള്ള ഗൃഹസന്ദർശനവും കൃത്യതയോടെ. ഇപ്പോൾ പ്രസവ ശുശ്രൂഷ രംഗത്ത് പ്രഗത്ഭരായ ഡോക്ടർമാരും അമ്മയും കുഞ്ഞും പരിചരണത്തിന് പ്രത്യേക വിഭാഗവും, സ്തുത്യർഹമായ സേവനത്തിന്റെ 11 വർഷങ്ങൾ. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ദി അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ ഹെൽത്ത് കെയർ.